ആഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്ന ലോക കേരള സഭാ അംഗങ്ങളുടെ ഒരു ചിത്രം മുമ്പ് പ്രവാസലോകം സംപ്രേക്ഷണം ചെയ്തിരുന്നല്ലോ. അതിന്റെ തുടർച്ചയായി നൈജീരിയ, കെനിയ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങളാണ് ഇവിടങ്ങളിലെ ലോക കേരള സഭാ അംഗങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കേരളത്തിൻ്റെ പ്രവാസി ഒരു ഏർലി 80s ഗാനയിൽ തുടങ്ങിയതാണ്. അത് ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ വന്ന് ഒരു ഏർലി 90s അത് വീണ്ടും പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. ഒരു 2010 ആ നമ്പര് ഒരു 70 നിന്നും 500-600 ഫാമിലി ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നും ഏതാണ്ട് 750 ആൾക്കാർ ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ ഇന്ത്യൻ പ്രവാസം എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 20,000, ക്ലോസ് ടു 20,000 ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും നോർത്ത് ഇന്ത്യ എന്നുള്ളവരാണ്. ഗാനയെ സംബന്ധം ഗാന കേരളമായിട്ട് വളരെയധികം സാമ്യമുള്ളൊരു പ്രദേശമാണ്. ഭൂപ്രകൃതിയായിട്ട് നോക്കുമ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിലും ഗാന വളരെ ഇതാണ്, റെയിൻഫോൾ ആണെങ്കിലും എല്ലാം ഗാന ഒരു നല്ല കൺട്രിയാണ്. നമ്മുടെ സംഘടന കഴിഞ്ഞ 25 നൈജീരിയയിൽ പ്രവർത്തിക്കുന്നു. അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള മലയാളികൾക്കും മറ്റുള്ളവർക്കും ഉതകുന്ന രീതിയിൽ പ്രോഗ്രാമുകൾ ചെയ്യുക, അവർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും അതിനുള്ള സഹായ സഹകരണങ്ങളും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുക എന്നുള്ളതാണ് സംഘടന ചെയ്തു വരുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്തും എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അസോസിയേഷൻ ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഞങ്ങളിത് ഇന്ത്യൻ ഡയസ്പോറയുടെ പാർട്ടായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഇതെല്ലാം പിന്നെ നെക്സ്റ്റ് ജനറേഷൻ നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻലി പിള്ളേരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു. പിന്നെ എല്ലാ പാർട്ടിസിപ്പൻസും ഇതിൻ്റെ ഇൻക്ലൂഡാണ്. പിന്നെ സൗത്ത് ആഫ്രിക്ക മെമ്പേഴ്സ് അറൗണ്ട് 200-300 മെമ്പേഴ്സ് ഉണ്ട്. 2004-2005 അവിടെ ആദ്യമായിട്ട് മലയാളി അസോസിയേഷൻ ഒരു കൂട്ടായ്മയായിട്ട് രൂപം കൊണ്ടത്. അതിന് മുൻപും ഇങ്ങനെ മലയാളികൾ ചേർന്നൊരു ചെറിയ കൂട്ടായ്മയാണെങ്കിലും ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ 2005 മുതലാണത് രൂപം കൊണ്ടത്. തുടർന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ടും പിന്നെ എല്ലാ ആഘോഷങ്ങളും കൂട്ടായ്മകളും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടും അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ആഘോഷങ്ങൾ ഓണം, ഈസ്റ്റർ, വിഷു അങ്ങനെ രീതി, ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങൾ, പിന്നെ അതല്ലാതെ സമയത്ത് പ്രളയം വന്നപ്പോൾ നമ്മൾ കേരളത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ കോവിഡ് കാലത്തും ഇതെല്ലാം കൂട്ടായ്മ നമുക്കൊരു സന്തോഷത്തിലും സങ്കടത്തിലും ഒരുമിച്ച് നിന്ന് പോവുക എന്നുള്ള രീതി തന്നെയാണ് അസോസിയേഷനിലുള്ളത്. ജിമ മലയാളം ക്ലാസ് 2017 അവിടെ മധുരം മലയാളം നടത്തുന്നുണ്ട്. നല്ല അതൊരു നല്ലൊരു പോപ്പുലേഷൻ, നമ്മുടെ കുട്ടികളെല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ലൈബ്രറി നമ്മൾ ബുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ഈ വർഷം കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് മലയാളം ഡേ 2017 ഞങ്ങളവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും. നമ്മൾ അസോസിയേഷൻ കോവിഡിൻ്റെ സമയത്ത് മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് വേ ആക്റ്റീവ് ഇൻവോൾവ്ഡ് ഇൻ ഹെൽപ്പിംഗ് ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ടു ഗെറ്റ് ഔട്ട് ഓഫ് സൗത്ത് ആഫ്രിക്ക വെൻ ദേ നീഡ് സം എമർജൻസി ഇഷ്യൂസ് ആസ് വെൽ. കേരള ഗവൺമെൻറ്റിൻ്റെ മലയാള മിഷനോട് യോജിച്ച് മലയാള ഭാഷ ഞങ്ങൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കലാപരിപാടികൾ മലയാളത്തിലുള്ള, അതായത് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള പല സഹായ സഹകരണങ്ങളും കേരള സമാജം അവിടെ ചെയ്യുന്നുണ്ട്. മൊസാംബിക്കിലുള്ള എല്ലാ അസോസിയേഷനുകളും, അതായത് തമിഴ് അസോസിയേഷനുണ്ട്, മലയാളി അസോസിയേഷൻ, അതുപോലെ ഗുജറാത്തി അസോസിയേഷൻ, അങ്ങനെ വിവിധ സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ച് തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ എന്നുള്ളൊരു സംഘടനയുണ്ട്. എല്ലാ ഒക്കേഷനിലും അല്ലെങ്കിൽ ഈ സാംസ്കാരിക കൂട്ടായ്മകളെല്ലാം തന്നെ പരസ്പരം വളരെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആഫ്രിക്ക എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കറിയപ്പെടാത്തൊരു ഭൂഖണ്ഡമായിരുന്നെങ്കിലും ഇപ്പം ആഫ്രിക്ക നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അടുത്ത പ്രവാസി ലോകം എന്ന് പറയുന്നത് മിക്കവാറും ആഫ്രിക്ക തന്നെയാണ് ചാൻസ്. കാരണം അതുപോലെ ഓപ്പർച്യൂണിറ്റീസും നാച്ചുറൽ റിസോഴ്സും ഉള്ളതുകൊണ്ട് അതൊരു വളരെ അവിടെയൊന്നും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുടിയേറ്റം ലോകവ്യാപകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ വിപണന സാധ്യതയുള്ള നമ്മുടെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിന് ഗുണകരമായും തീരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇപ്പോഴാണ് കൂടുതലായിട്ട് അറിയുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും ശരി, കേരള ഗവൺമെൻറ് ആയാലും ശരി, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലുള്ള മലയാളികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യക്കാരെക്കുറിച്ചും ഈയിടെയാണ് കൂടുതലായി ബോധവാന്മാരായി വരുന്നത്. ഇപ്പോൾ LKS പങ്കെടുക്കുന്നത് കൊണ്ട് നൈജീരിയയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും അറിയിക്കാനും കഴിയുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി വീണ്ടും പല കാര്യങ്ങളിലേക്കും നമ്മൾക്ക് ഈ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് LKS ചെയ്യാൻ പറ്റുമെന്ന് ഒരു നല്ല വിശ്വാസമുണ്ട്. മൊസാംബിക്കിനെ സംബന്ധിച്ച് അവിടുത്തെ ദേശീയ ഭാഷ പോർച്ചുഗീസ് ആയതുകൊണ്ട് അത് തന്നെയാണ് ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറയാൻ പറ്റുന്ന ഒന്ന്. ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും, കാരണം നാഷണൽ ദേശീയ ഭാഷ പോർച്ചുഗീസ് ആണ് അവിടുത്തേത്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ യാഥാർത്ഥ്യമായിട്ട്, കാരണം ഒരുപാട് തട്ടിപ്പുകളും പല രീതിയിൽ നടത്തപ്പെടാറുണ്ട്, കാരണം അതിനെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമ്മൾ ശരിയായ രീതിയിലുള്ള മറുപടികളെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ പുതിയതായി വരുന്ന ഒരാളെ എപ്പോഴും ഒരു പുതിയ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ സഹായങ്ങൾ നമ്മൾ അവിടെ നേരത്തെ ഉള്ളവർ പരസ്പരം സഹായിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കൂടുതലും ഗാനയിൽ ഗാനയിലല്ല ആഫ്രിക്കയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഒത്തിരി നടക്കുന്നുണ്ട്. കാരണം ഓപ്പർച്യൂണിപ്പം ഒത്തിരി ആൾക്കാരെ കപ്പിൾ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സാധാരണ ജോലി കിട്ടുന്നവർ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അസോസിയേഷൻ അതിനെ പറ്റിയുള്ള രീതിയിൽ മൊത്തത്തിൽ അന്വേഷിച്ച് അവർക്കൊരു ഇതൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ നമ്മൾ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വരുന്ന വിസിറ്റിംഗ് വിസ വന്നിട്ട് അവിടെ ലൈക്ക് ദ ഗോ ടു യൂറോപ്പ്, ഐ മീൻ മിഡിൽ ഈസ്റ്റ്, ആൻഡ് ദേ തിങ്ക് ദാറ്റ് യു ദേ വിൽ ഗെറ്റ് ദ വിസ കൺവേർട്ടഡ് ഫ്രം വിസിറ്റിംഗ് വിസ ടു വർക്ക് വിസ. ബട്ട് സൗത്ത് ആഫ്രിക്ക ഇറ്റ് വോണ്ട് ഹാപ്പൻ. യു നോ വെൻ യു അപ്ലൈ ഫോർ ദ വിസിറ്റിംഗ് വിസ യു ഓൾ ദേ സ്റ്റാമ്പ് വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് യു നോ ദിസ് ഇസ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് വർക്കിംഗ്. സോ അവരെ അങ്ങനെ ചില കേസസ് വരാറുണ്ട്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ചാൻസ് ഒന്നുമില്ല, ഒബിയസ്ലി ദേ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് അപ്ലൈ ത്രൂ ദ നോർമൽ ചാനൽ. സോ അങ്ങനെ കേസസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മൾ അറിയുന്ന കേസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റേഷൻ ത്രൂ എംബസിയോ അല്ലെങ്കിൽ അവിടുത്തെ ഹോം ഓഫീസോ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് നാട്ടിൽ പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ലോകകേരള സഭ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്ക ഇനി ഒരു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പം ഗവൺമെൻറ് അതിൻ്റെ ഇതേത ലെവലിൽ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യാനും അതിന് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കൂടുതൽ പ്രവാസി തൊഴിലവസരങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിന് മുമ്പോട്ട് കേന്ദ്രീകരിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അത് LKS നല്ലൊരു ഇതായിരിക്കും. അതുവഴി കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയായിട്ടും ആഫ്രിക്കയിൽ ഇതുവരെയും ഒരു നല്ല രീതിയിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ടില്ല. അതും ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ഇഷ്ടം പോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി നമുക്ക് ലോകകേരളസഭ വഴി അതിനൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അത് കൂടുതൽ ഊർജിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല കാര്യത്തിൽ ആഫ്രിക്കയെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൂരെയാണ് കേരളം എന്ന് പാട്ടുണ്ടെങ്കിലും ഇന്ന് ആ ദൂരം അത്രയ്ക്കൊന്നും തോന്നാത്ത വിധം വളരെ അടുത്താണ് നമുക്ക് പ്രവാസികൾക്ക് കേരളം. അതിന് പ്രധാനമായും ഒരു കാരണം നോർക്ക റൂട്ട്സും ലോകകേരളസഭയും തന്നെയാണ്. ലോകകേരളസഭയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ നോർക്കയ്ക്കും അവിടെയുള്ള ആഫ്രിക്കയിലുള്ള മലയാളി സംഘടനകൾക്കും സാധിച്ചിട്ടുള്ളത്. ലോകകേരളസഭ കൂടിയാണ് നമുക്ക് ഇത്രയും ഈ വൈഡായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം ആഫ്രിക്ക എല്ലാവരും പല കൺട്രിയിൽ ജോലി തരാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പകുതി സമയത്തും ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ലോകകേരളസഭയും നോർക്ക റൂട്ട്സും ഡെവലപ്പ് ചെയ്തതോടുകൂടി അതിൻ്റെ ഒരു ഗ്യാപ്പ് മാറിയിട്ടുണ്ട്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഓൾ ആഫ്രിക്കൻ കൺട്രിയിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടായിട്ടുണ്ട്.